നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പരിഗമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 1197 ഇടവമാസം 21 മുതൽ 28 വരെയുള്ള മലയാള തീയതിയും അതോടൊപ്പം ജൂൺ മാസം 4 മുതൽ 11 വരെയുള്ള ഇംഗ്ലീഷ് തീയതികളിലുമുള്ള ചന്ദ്രചാരവശാലും മറ്റുള്ള ഗ്രഹചാരവശാലുള്ള ഫലത്തെയാണല്ലോ നമ്മൾ സ്വതവെ പറഞ്ഞു വരാറ്. അങ്ങനെയെങ്കിൽ അശ്വതിഭരണി കാർത്തികക്കാൽ അടങ്ങുന്ന മേടക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ ഒരു വാരത്തിൽ. ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതോടൊപ്പം രാഹുവിൻ്റെ ഒരു രാശി മാറ്റവും കൂടി ഈ ഒരു വാരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം സ്ഥിതിശ്രേയോ യശസ്സുഖം ജയോപപുഷ്ടതത്സർവം ചിന്തനീയം വിലഗ്നത എന്നിങ്ങനെയുള്ള അടിസ്ഥാന പ്രമാണ പ്രകാരം തന്നെ ചിന്തിച്ചു കഴിഞ്ഞാലും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥ ആരോഗ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. പൊതുവെ ഗുണകരമായിരിക്കുമെങ്കിലും ആരോഗ്യകാര്യത്തിൽ ലേശൊരു സ്വാരസ്യം ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ അതോടൊപ്പം വളരെ നിയമോപദേശ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരം തന്നെയാണ് ഇത് കടന്നു പോകുന്നത്. ആ മേഖലയിലുള്ള എല്ലാവരെയും ആയിരിക്കുമല്ലോ. അധ്യാപകരെ സംബന്ധിച്ചിട്ടും ആവട്ടെ, അതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടും കുട്ടികളെ സംബന്ധിച്ചിട്ടും നല്ലൊരു വാരമായിട്ട് അല്ലേ. കുഞ്ഞുമക്കൾക്കൊക്കെ സ്കൂളൊക്കെ തുറന്നിട്ടുള്ള ഒരു കാലവും കൂടിയാണ്. അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ വളരെ ഒരു സന്തോഷം നിറഞ്ഞതായിട്ട് തന്നെ നീങ്ങും. കുറച്ച് സ്വാരസ്യങ്ങളൊക്കെ മേടക്കൂറുകാർക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഭൂമി ഇടപാടാവട്ടെ, അതോടൊപ്പമുള്ള സാമ്പത്തിക ഇടപാടുകളിലൊക്കെ ഉദ്ദേശിച്ചതിൽ കൂടുതലുള്ള ലാഭങ്ങളും ഊഹ കച്ചവടത്തിലൊക്കെ നല്ലൊരു നിലവാരം പുലർത്താൻ ഈ ഒരു വാരത്തിൽ മേടക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. അതോടൊപ്പം സമ്പത്തിൽ അനിയന്ത്രിതമായിട്ടുള്ള ചെലവുകൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാരം സാമ്പത്തികമായിട്ട് മേടക്കൂറുകാർക്ക് തീർച്ചയായിട്ടും യോയ ശ്രദ്ധ സയേവസ, നിങ്ങളുടെ ശ്രദ്ധയാണല്ലോ നിങ്ങളുടെ സർവഫലത്തെയും തരുന്നതെങ്കിൽ, ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ലൊരു മാറ്റം ഈ ഒരു വാരത്തിൽ. അങ്ങനെയെങ്കിൽ ദീർഘകാലമായി ചിന്തിച്ചിട്ടുള്ള ഭവന സംബന്ധപ്പെട്ടതും മറ്റുമായിട്ടുള്ള വിഷയത്തിൽ അനുകൂല സ്ഥിതി തന്നെയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. കഴിഞ്ഞ ആഴ്ച പോലും നടത്താം എന്ന് വിചാരിച്ച് സാധിക്കാത്തത് കൂടി ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് തീർച്ചപ്പെടുത്തുവാനും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യോഗഭാഗ്യങ്ങൾ കാണുന്നുണ്ട്. അതോടൊപ്പം പുതിയ പുതിയ പ്രവൃത്തി മേഖലകളിൽ തൊഴിൽ സംബന്ധപ്പെട്ടിട്ടും മറ്റൊക്കെ പുതിയ മേഖലകളിൽ അന്വേഷിച്ചു പോകുന്നതിനും സ്വാശ്രയമായിട്ട് നീങ്ങുന്നതിനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ പുതിയത് കണ്ടെത്തുന്നതിനൊക്കെ ചില സമയത്തെങ്കിലും അശ്വതി ഭരണി കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറുകാർ നിർബന്ധിതരായിട്ട് സ്വന്തം ജോലി മേഖലകൾ കണ്ടെത്താൻ ഇറങ്ങുന്ന ഒരു വാരവും കൂടിയാണ് ഇത്. ഇങ്ങനെ പൊതുവെ ഒരു ഈ ഒരു വാരം നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ഗുണദോഷ സമ്മിശ്രമായിട്ട് അതിൽ കൂടുതലും ഗുണത്തിൽ തന്നെയാണല്ലോ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ഒരു വാരം അശ്വതി ഭരണി കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറുകാർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ഗണപതി ഭവനം കഴിക്കാൻ പറ്റുന്നെങ്കിൽ കഴിക്കുക, അതോടൊപ്പം ദേവീക്ഷേത്രത്തിൽ വൈകിട്ട് ഭഗവത് സേവയും നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ഇത് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ്. അടുത്തത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് പ്രണയ ദാമ്പത്യ ജീവിതത്തിലാണ്. 12-ാമിടത്ത് ശുക്രൻ സഞ്ചരിക്കുന്നു, ലഗ്നാധിപതി 12-ലും അറിഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ പ്രണയ ദാമ്പത്യ ജീവിതം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. എല്ലാ കാര്യത്തിലും പൊതുവെ ഒരു മന്ദഗതിയായിരിക്കാം ഉണ്ടാവാനുള്ള സാധ്യത. യാത്രാ വിഷയങ്ങളൊക്കെ ദീർഘദൂരത്തുള്ള യാത്രകളൊക്കെ മിക്കവാറും നിങ്ങൾക്കത് മാറ്റിവെക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്, മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ ഒന്ന് കൈകാര്യം ചെയ്യുന്നത് ഇടവക്കൂറുകാർക്കും വളരെയധികം നല്ലത് തന്നെയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം അപ്രതീക്ഷിതമായിട്ടുള്ള യോഗഭാഗ്യങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ചകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ആ മേഖലയിലുള്ള അധ്യാപകരെയാവട്ടെ ഏതേത് തസ്തികകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ മധ്യവയസ്സ് മുതൽ ഉള്ളവർ ശ്രദ്ധിക്കുക. സമഗ്രമായിട്ടുള്ള ഒരു രാശി വിചിന്തനം ചെയ്യുന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ വളരെയധികം നല്ലതാണ്. ഭൂമി ഇടപാടാവട്ടെ, ധനമിടപാട്, മറ്റുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൂടെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായ ഒരു കാലം തന്നെയാണ് ഇടവക്കൂറുകാർക്ക്. കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ളവർക്കും നല്ലതുപോലെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ഒക്കെ നല്ലൊരു ഉയർച്ചയും മനസ്സിന് സന്തോഷവും കാണുന്നുണ്ട്.
ശനിയാഴ്ച ദിവസം ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നീരാഞ്ജനം നടത്തുക, അതോടൊപ്പം ശാസ്താവിന് അർച്ചന, ശനിക്ക് അർച്ചന, വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമജപം, ഇതൊക്കെ വളരെയധികം നല്ലത് എടവക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള മകീരം അവസാന ഭാഗം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ്. ഒൻപതാം ഭാവത്തിൽ ഭാഗ്യത്തിലൂടെ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാധീനെ ജഗത്സർവം, ദൈവാധീനം എന്നുള്ള വിഷയം നമ്മുടെ ആ ഒരു നക്ഷത്രത്തിന് നല്ലതുപോലെ സ്വാധീനിക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഈ ഒരു വാരത്തിൽ അതിൻ്റെ ഒരു ആശ്രയത്വമാണ് കുറഞ്ഞു വരാൻ വേണ്ടി സാധ്യത. ധനപരമായി ഈ ഒരു വാരം നല്ലൊരു പുരോഗതിക്ക്, ഈ വാരത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളൊക്കെ കുറച്ച് തടസ്സങ്ങളുണ്ടെങ്കിലും പൊതുവെ അതൊരു നല്ല ക്രമീകരണത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. കായികരംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് മിഥുനക്കൂറുകാർക്ക് വളരെ നല്ല ഒരു വാരമായിട്ട് ഈ ഒരാഴ്ച കടന്നു തീരും. അതുപോലെ കായിക മേഖലയിലുള്ള അധ്യാപകന്മാരെ സംബന്ധിച്ചും മറ്റൊക്കെ തൊഴിലുകൾ നല്ല ഒരു ഉന്നതി, അല്ലെങ്കിൽ ഈ കായിക മേഖലയിൽ വേണ്ടി ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ ഒരു പുരോഗതി കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ. കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചുമക്കൾക്കും വിദ്യ അർത്ഥിക്കുന്നവരെ സംബന്ധിച്ചും ആണ്, അവർക്ക് കഠിനാധ്വാനം കുറച്ചുകൂടി മെനക്കെട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഈ ഒരു വാരത്തിൽ കിട്ടും. ഭൂമി ധന ഇടപാടുകൾ നടത്തുന്നവരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലപ്പെട്ടിട്ട് തന്നെ ഈ ഒരു വാരം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു വാരമാണ്. കഴിഞ്ഞ ആഴ്ച പോലും മാറ്റിവെച്ചത് നടക്കാത്തതൊക്കെ ഈ ഒരു വാരത്തിൽ തീർച്ചയായിട്ടും നടക്കും. പ്രതീക്ഷയോടെ നീങ്ങുക. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. കർമ്മമേഖലയിൽ ഒരുപാട് മാറ്റം കഴിഞ്ഞ ഒരാഴ്ച തുടങ്ങിയതെങ്കിൽ ഈ ഒരാഴ്ച നല്ലതുപോലെ അനുകൂലത്തിലേക്ക് വരും. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ മിഥുനക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെ. പാദരോഗങ്ങളാവട്ടെ, ഇതൊക്കെ കരുതലോടൊന്നുകൂടി നീങ്ങുക. അലസത ഉണ്ടാവരുത്, അശ്രദ്ധ ഉണ്ടാവരുത് ആരോഗ്യകാര്യത്തിൽ. ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. ശിവസഹസ്രനാമാവട്ടെ, ശിവ പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിക്കാൻ സാധിക്കുക. 108 ഉഴുവെങ്കിലും ഒരു ദിവസം ശിവക്ഷേത്ര ദർശനവും മറ്റുള്ളതൊക്കെ തിങ്കളാഴ്ച വ്രതവും ഒപ്പം നിങ്ങൾ യഥാശക്തി അനുഷ്ഠിക്കുന്നതും യുക്തിയോടുകൂടി ചെയ്യാൻ സാധിച്ചാൽ വളരെയധികം അനുകൂലപ്പെട്ട് മാനസികമായിട്ട്, പ്രത്യേകിച്ചും ഇത് എത്രയോ അമ്മമാരും എത്രയോ സഹോദരിമാരും എത്രയോ ചെറുപ്പക്കാരും ഇത് ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് ഇത്രയും അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നത്, അതനുഷ്ഠിക്കാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദം അവസാന ഭാഗം, പൂയം, ആയില നക്ഷത്രങ്ങൾ അടക്കുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. അവർക്കിതാ ഈ കണ്ടകശനി ദോഷം മാറിക്കഴിഞ്ഞ് അനുകൂലത്തിൽ ശനിയെക്കൊണ്ട് അത്ര അനുകൂലമല്ല എങ്കിൽ കൂടി അവിടെ വ്യാഴം പ്രസാദിച്ച് അവിടെ ഒമ്പതാം ഭാഗ്യത്തിലേക്ക്, സുഹൃതയോഗത്തിലേക്ക്, മഹാഭാഗ്യത്തിലേക്ക് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കർമ്മമേഖലയിലും മറ്റും ഒക്കെ നല്ലതുപോലെ നിക്ഷേപിക്കുന്നതിനും അതിൽ നിന്നുള്ള സമാഹരിക്കുന്നതിനും ഒക്കെയുള്ള നല്ലൊരു സമയമായിട്ട് കർക്കിടകക്കൂറുകാർക്ക് കാണാം. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ ഈ ഒരു വാരത്തിൽ നീങ്ങും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയാണ് കർക്കിടകക്കൂറുകാർക്ക്. അധ്യാപകരെ സംബന്ധിച്ച് അത്ര ഒരു നല്ല വാരമായിരിക്കില്ല ഈ കടന്നു വരുന്നത് കർക്കിടകക്കൂറുകാർക്കാണ്. വിദ്യാർത്ഥികളും ഒന്ന് കരുതലോടെ നീങ്ങുക. ഓഹരി വിപണി, നിക്ഷേപം എന്നീ മേഖലയിൽ നിന്നും ധാരാളം സമ്പത്ത് പറഞ്ഞുണ്ട്, അത് ഉറപ്പിക്കുക. പൊതുവെ ഗുണകരമായിട്ടുള്ള കാലം തന്നെയാണ് ഈ വാരത്തിൽ. ഗ്രഹനില പ്രകാരം ആരോഗ്യനിലയിൽ പ്രത്യേകിച്ച് അതൃപ്തികളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാവേണ്ടതില്ല, ആശങ്കപ്പെടേണ്ടതില്ല. കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വരും. അത് അങ്ങനെയെങ്കിൽ ദോഷശാന്തിയർത്ഥം നവഗ്രഹ ക്ഷേത്ര ദർശനം, ശാസ്താക്ഷേത്ര ദർശനം, നീരാഞ്ജനം എന്നിവ നടത്തിക്കുന്നത് വളരെയധികം നല്ലത്. ശനി ജപത്തോടുകൂടി നീങ്ങുന്നത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകംപൂരം, ഉത്രം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് ഒന്ന് നന്നായിരിക്കും. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മ മേഖലയിൽ ഒന്ന് കരുതലോടെ നീങ്ങാൻ സാധിക്കണം. ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ എവിടെയെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തീർക്കാനുള്ള ഒരു ശ്രമം നമുക്കുണ്ടാവണം. ഏത് വ്യക്തികളാവട്ടെ, ഏത് വിഷയങ്ങളാവട്ടെ, അത് ചിങ്ങക്കൂറുകാർക്ക് കുറേ മനസ്വസ്ഥത നൽകുന്നതാണ്. ഉദര സംബന്ധപ്പെട്ടിട്ട് അസ്വാരസ്യങ്ങൾ, ഉത്തരവസ്ഥി ദേശ സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ വന്നു പോകാനുള്ളൊരു കാര്യം ഈ ഒരു വാരത്തിലുണ്ട്. ബുദ്ധിമുട്ടേണ്ടതില്ല, ബുദ്ധിമുട്ടായിട്ട് കലാശിക്കില്ല. കർമ്മ സംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം, ചിങ്ങക്കൂറുകാരുടേതാണ്. നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ മേഖലകൾ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം അനുകൂലപ്പെട്ട സമയമാണ്.
പ്രശസ്തി വർദ്ധിക്കുന്നതുമായിട്ടും മറ്റും കാണുന്നുണ്ട്. ഭൂമി ഇടപാടാവട്ടെ ധനമിടപാടൊക്കെ നടത്തുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള, അതായത് ഭാഗ്യം ധാരാളം അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളായിട്ടാണ് ഈ ഒരു വാരത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത്, വളരെയധികം നല്ലതാണ്. രോഗലക്ഷണവും കാണുന്നുണ്ട്, ആരോഗ്യവും തൃപ്തികരമായിരിക്കില്ല. ദോഷശാന്തിക്കായി വിഷ്ണു ക്ഷേത്ര ദർശനം ആണ് ചിങ്ങക്കൂറുകാർക്ക് ഏറ്റവും നല്ലത്. വിഷ്ണു സഹസ്രനാമ ജപം ജപിക്കാൻ സാധിക്കുക, തുളസിമാല നേറിയ സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്കും സുബ്രഹ്മണ്യക്ഷേത്ര ദർശനവും ചെയ്യുന്നത്, വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര ആദ്യ ഭാഗങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതവും സന്തോഷകരവുമായിട്ടുള്ള ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള പല പല സന്തോഷങ്ങളും മറ്റും നടന്നു കിട്ടാനുള്ള, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു സമാഗമം പോലും അല്ലേ ചില സന്ദർഭത്തിൽ അതും വലിയൊരു ഭാഗ്യമാണ്. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലാവട്ടെ, അതോടൊപ്പം ആരോഗ്യസ്ഥിതി അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാം. ഈ ഒരു വാരത്തിൽ ശനി ആറാമിടത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ മൂലം രാശിയിൽ മൂലത്രികോണ രാശികളിൽ ശനി സഞ്ചരിക്കുമ്പോൾ ആ ആരോഗ്യ വിഷയം അത്ര സുഖമായിട്ട് കിടക്കില്ല. ആരോഗ്യ വിഷയത്തിൽ ഒരു കരുതൽ, ജലസംബന്ധപ്പെട്ടിട്ടുള്ള ജലജന്യ രോഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കന്നിക്കൂറുകാർ കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടിവരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിങ്ങക്കൂറുകാർ മനസ്സ് തളരാതെ മുന്നോട്ട് നീങ്ങുക, അതോടൊപ്പം തൊഴിലിൽ ഉന്നതിയും കൈവരുന്നതാണ്. സഹോദരസ്ഥാനത്തു നിന്നും അനുകൂലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ്. ചെലുത്തേണ്ടുന്ന വാരവും കൂടിയാണിത്. വാരമാണ് അനവസരത്തിലുള്ള അഭിപ്രായങ്ങളും മറ്റും പറയാതിരിക്കുക അല്ലേ. അത് കന്നിക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, എല്ലാവരും അത് നല്ലതന്നെയാണ്. അനാവശ്യത്തിനുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും അല്ലേ, അത് പ്രത്യേകിച്ച് അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഒരു വാരത്തിൽ കന്നിക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. വെള്ളിയാഴ്ച ദിവസം ദേവീ ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും മറ്റും വളരെയധികം വൈശേഷ്യം നിറഞ്ഞതാണ്. ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് വളരെയധികം നല്ലത്. അടുത്തത് തുലാവക്കൂറാണ്. കണ്ടകശനി മാറിയിട്ടുള്ള തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ചെറുപ്പക്കാരും കുട്ടികളും തമ്മിൽ കുട്ടികളും അപകടങ്ങളിൽ നിന്നും ഈ തെന്നി വീഴാനുള്ള സാധ്യതകൾ പോലും തള്ളിക്കളയേണ്ട, അതുപോലും നിങ്ങളുടെ ആരോഗ്യത്തെ നല്ലതുപോലെ ക്ഷതമേൽപ്പിച്ചേക്കാം. ഒന്ന് കരുതിയലോടെ കൂടി നീങ്ങുക. ധനപരമായി നില അനുകൂലത്തിൽ തന്നെ കലാശിക്കും ഈ തുലാവക്കൂറുകാരുടെ. സാംസ്കാരിക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അംഗീകാരം, രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന എത്രയോ എത്രയോ വ്യക്തിപരമായിട്ടും കുറേ പേർക്കൊക്കെ ഇത് ഇന്ന് ഉച്ചക്കുള്ളിൽ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് രണ്ടാൾക്കാരോട് എന്നാണ്. അത്ര പ്രതീക്ഷയിലാണ്, കാരണം അതുള്ളത് തന്നെയാണ്. അവരൊക്കെ അത് കേട്ടിട്ട് നീങ്ങുന്നവരാണ്. വാദരോഗം അനുഭവിക്കുന്നവരും മറ്റും ഈ തുലാവക്കൂറിലുള്ളവർ, അവർക്ക് ഈ രോഗത്തിനുള്ള ഒരു അനുഭവം കുറച്ച് കുറവാണ്. രോഗത്തിൻ്റെ ദുരിതം കുറച്ച് കാഠിന്യം കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും ഈ തുലാവക്കൂറുകാരുടെ ഈ ഒരു വാരത്തിൽ. പൂർവികമായിട്ടുള്ള മറ്റ് സ്വത്തുവകകളും മറ്റും ഒക്കെ ഭാഗിച്ചു കിട്ടുന്നതിനും ഒക്കെയുള്ളൊരു യോഗഭാഗ്യം തുലാവക്കൂറുകാർക്ക് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബന്ധുജന സമാഗമം കൃത്യമായിട്ടുള്ളൊരു ഫലമായിരിക്കും ഈ ഒരു വാരത്തിൽ. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, മോശമാവാനുള്ളൊരു സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാരാ കൂവളമാല മൃത്യുഞ്ജ പുഷ്പാഞ്ജലി തുടങ്ങിയതായ തദ്ദത് ദേശാധാരത്തിന് അനുസരിച്ചിട്ടുള്ള വഴിപാടുകളും മറ്റും നിങ്ങൾക്ക് അനുഷ്ഠിക്കുക. മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ടാവട്ടെ, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയാവട്ടെ, നെയ്വിളക്കാവട്ടെ എന്നിവയൊക്കെ നടത്തുന്നതും ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതായിട്ട് കാണുന്നുണ്ട്. അടുത്തത് വൃശ്ചികക്കൂറാണല്ലോ. വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണിത്. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളും മറ്റ് അസ്വാരസ്യങ്ങളും ക്ലേശങ്ങളൊക്കെ നീങ്ങി നല്ലൊരു സന്തോഷവും ഐക്യതയും കൈവരാനുള്ളൊരു യോഗഭാഗ്യമുണ്ട്. പുതുതായി നല്ല സൗഹൃദങ്ങളും മറ്റും വന്നു ചേരാനുള്ളൊരു യോഗമുണ്ട്. അത് കർമ്മമേഖലയിലും വ്യക്തി ജീവിതത്തിലും വരാനുള്ള സാധ്യതയുണ്ട്, നല്ല നല്ല സൗഹൃദങ്ങൾ. അങ്ങനെയെങ്കിൽ നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും ധനാഗമനത്തിനുള്ള മാർഗം ഈ ഒരു വാരത്തിൽ വൃശ്ചികക്കൂറുകാർക്ക് വളരെയധികം അനുകൂലത്തിൽ കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളും മറ്റും കുടുംബാംഗങ്ങൾ തമ്മിൽ മറ്റുമുള്ള സൗഹൃദങ്ങളും തമ്മിലൊക്കെയുള്ള തെറ്റിദ്ധാരണയ്ക്കുള്ള ഒരു സാധ്യത കൂടുതലാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്.
പ്രത്യേകിച്ചും കുടുംബാംഗങ്ങൾ തമ്മിലാണ് ശ്രദ്ധിക്കേണ്ടത്. നാലാമിടത്ത് ശനിയും അങ്ങനെയുള്ള ദൃഷ്ടിയും അവിടെ ചില ദിവസങ്ങളില്ലെങ്കിലും പുള്ളിക്കൻ്റെ യോഗമൊക്കെ അവിടെ ദൃഷ്ടി കേന്ദ്ര യോഗങ്ങളൊക്കെ വരുന്നത് കൊണ്ടാവാം ഇങ്ങനെ പറയുന്നത് എന്ന് ഓർക്കട്ടെ. ആത്മീയ മേഖലയിൽ ഈശ്വര കാര്യങ്ങൾക്കും ഈശ്വരീയ കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റുമായിട്ട് ധാരാളം സമയം കണ്ടെത്താനുള്ള ഒരു യോഗം ഇവിടെ കേന്ദ്രത്തിലുള്ള വ്യാഴത്തെക്കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ വാരത്തിലെ ദോഷശാന്ധ്യർത്ഥം വിഷ്ണുക്ഷേത്രത്തിലുള്ള ദർശനമാവട്ടെ, വിഷ്ണു സഹസ്രനാമ ജപം, വിഷ്ണു ഭുജംഗപ്രയാണം ഇതൊക്കെ ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും വൃശ്ചികക്കുറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്ത് ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ള മൂലം പുരാണം ഉത്രാടം ആദ്യഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരുടെ ഈ ഒരു വാരത്തിൽ മത്സരരംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് വളരെയധികം വിചാരിച്ചതിലും കൂടുതൽ അവർക്ക് അനുകൂലത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടി സാധിക്കും. സഹോദരി സഹോദരന്മാരിൽ നിന്നും മറ്റും അഭിപ്രായ ഭിന്നതക്കും അസ്വാരസ്യത്തിനും കലഹങ്ങൾക്കും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതി നമ്മളായിട്ട് അതിന് നീങ്ങാതിരിക്കുക. മക്കളുടെയും മറ്റും പഠന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മക്കളുടെയും മറ്റും എന്ന് പറയാൻ കാരണം മക്കൾ മാത്രമല്ലല്ലോ, പഠിക്കുന്ന പ്രായമുള്ളവരും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ കൂറിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചിലവ് വരുമാനത്തിലധികം വർദ്ധിക്കാനുള്ള സാധ്യത ധനുക്കൂറുകാർക്ക് കാണുന്നുണ്ട്. സാമ്പത്തികമായി വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതയുണ്ട്. ഒരു കരുതലോടെ നീങ്ങുക. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരമായിട്ടുള്ള സഹായങ്ങൾക്കും മറ്റുള്ളൊരു യോഗഭാഗ്യം കാണുന്നു. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമായിട്ട് തന്നെ നീങ്ങാനുള്ള സാധ്യതയും അതോടൊപ്പം സ്ഥാനമാനങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ ഒരു വാരത്തിൽ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കുന്നതും മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണാദികളൊക്കെ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ അതൊന്ന് അന്വേഷിച്ച് ചെയ്യുന്നതും ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ധനുക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് മകരക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യഭാഗങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മരംഗത്തും മറ്റും മുൻകാല പ്രവൃത്തികൾ വളരെയധികം അനുകൂലത്തിൽ വന്നതായിട്ട്, ഇല്ലേ, പണ്ട് ചെയ്തു വെച്ച ഒരു ഫോൺ കോള് പോലും ചിലപ്പോൾ ഇന്നൊരു ജോലിയായിട്ടോ മറ്റോ വന്നു ചേരാവുന്നൊരു അത്ര പോലും ഭാഗ്യം കർമ്മരംഗത്ത് കർമ്മ മേഖലയിലുള്ള ഒരു വാരമാണ്. ശനീശ്വരനെ നല്ലതുപോലെ പ്രാർത്ഥിച്ചാൽ മകരക്കൂറുകാരെ സംബന്ധിച്ച് ധനാഗമനത്തിനുള്ള വഴിയും നല്ലതുപോലെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. അതോടൊപ്പം നഷ്ടപ്പെട്ട പൂർവികമായിട്ടുള്ള വസ്തുവകകളാവട്ടെ, ഭൂമിയാവട്ടെ, സമ്പത്ത് തന്നെ പോലും കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അത്ര പോലും ഭാഗ്യ ഈശ്വരാധീന കടാക്ഷം വരുന്നൊരു സമയമാണ് മകരക്കൂറുകാർക്ക് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനമുള്ള ഒരു വാരമാണ് മകരക്കൂറുകാർക്ക്. കർമ്മ അതോടൊപ്പം കർമ്മ മേഖലയിലും അതോടൊപ്പം സൗഹൃദ മേഖലയിൽ ഈ രണ്ട് സ്ഥലത്തും പിന്നെ മറ്റുള്ളവരുടെ പെരുമാറ്റവും മറ്റും നമ്മുടെ മനസ്സിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കാം. ഒന്ന് കരുതി നീങ്ങാൻ സാധിക്കുക. വിദേശ യാത്രകളും മറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വാരത്തിൽ മകരക്കൂറുകാരെ സംബന്ധിച്ച് മാറ്റിവെക്കേണ്ടി വരും. മാറ്റിവെക്കുന്നത് തന്നെയാണ് ഉത്തമം. വാഹനാദി വിഷയങ്ങളിലുള്ള തീരുമാനങ്ങളും ഒന്ന് മാറ്റിവെക്കുക. പുതിയ വാഹനങ്ങൾ എടുക്കുന്നതിനും മറ്റുള്ളതിനൊക്കെ ഈ ഒരു വാരം വിട്ടിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയെങ്കിൽ അതിന് കേസും വകകൾ വരെയുള്ള സാധ്യ യോഗങ്ങളുണ്ട്. ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക, സുബ്രഹ്മണ്യന് നെയ്യമൃത്തം സമർപ്പിക്കുക, ഭഗവതിക്ക് വിളക്കും മാലും സമർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചു. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ള അവിട്ടം അവസാന ഭാഗം ചതയം പൂരിട്ടാദി നക്ഷത്രങ്ങളടങ്ങുന്ന പുരുട്ടാതെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന നക്ഷത്രങ്ങളിൽ പൊതുവെ മാനസികമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു അകാരണമായിട്ടുള്ള ഒരു ഭയം, അത് ജന്മശനി നടക്കുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ ഈശ്വരീയ വിചാരം, ഇല്ലേ, എന്താ ഈശ്വര വിചാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങി നടക്കുകയല്ല, മറിച്ച് മനസ്സിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു മഹത്തായിട്ടുള്ള ഒരു ശക്തി, ഒരു ചൈതന്യം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒന്ന് കണ്ടെത്താനാണ് സാധിക്കേണ്ടത്. അതിനൊന്ന് നിലക്കി നിർത്തിയിട്ട്, അതായത് നമ്മുടെ മനസ്സിനെ, അതിനെ ഒന്ന് നമുക്ക് നേരെ കേന്ദ്രീകരിക്കാൻ സാധിച്ച ഒരുവിധം വിഷയങ്ങളൊക്കെ, ഇല്ലേ, അല്ലെങ്കിൽ കുറേ അന്ധവിശ്വാസങ്ങളിലേക്കും ഈ ശാസ്ത്രങ്ങൾ നിങ്ങളെ വലിച്ചു കൊണ്ടുപോയേക്കാം. മാനസികമായി അനുഭവപ്പെടുന്ന അകാരണമായ ഭയം മാറിക്കിട്ടും, അതിന് ശനി ജപം ജപിക്കാൻ സാധിക്കുക. അതിലൊന്നൊരു ഒന്നും അതിൽ നിന്ന് നഷ്ടപ്പെടാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. എത്രയോ എല്ലാ ജാതിയിൽ പെട്ടിട്ടുള്ളവരും എത്ര എല്ലാ മതസ്ഥരും ഇത് ഈ ഒരു ശാസ്ത്രത്തെ അംഗീകരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് അംഗീകരിക്കാത്ത ആൾക്കാർ നമ്മെപ്പോലുള്ള ഹിന്ദുക്കൾ മാത്രമായിരിക്കും, ഇതിൽ കേമന്മാരായിട്ടുള്ള ആൾക്കാരാണ്. മറ്റിത് ലോകം അംഗീകരിക്കുന്ന, ലോകത്തിലുള്ള എല്ലാ ബുദ്ധിയുള്ളവരംഗീകരിക്കുന്ന ഒരു വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ളൊരു ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. അതിൽ പിന്നെ അതിനെ അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ കയ്യിലുള്ള വാച്ചിൽ സമയം നോക്കുന്നതിൽ എന്ത് അടിസ്ഥാനം?
അതുപോലും ഇതിൻ്റെ ഇതിൽ നിന്ന് ഗണിച്ചെടുത്തതാണ്. അതുപോലും നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റണം. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഒരു കണക്കാണെങ്കിൽ ആ കണക്ക് തന്നെയാണ് ഈ ജ്യോതിശാസ്ത്രം. പ്രപഞ്ചത്തിൻ്റെ കൃത്യമായ കണക്കാണ് ജ്യോതിശാസ്ത്രം. മറ്റുള്ള കണക്കുകളൊക്കെ നമ്മുടെ ജോലിസ്ഥലത്തുള്ള കണക്കാണ്. ശരി, അപ്പോൾ ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർ, അങ്ങനെയുള്ളവർ കുംഭക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മത്സരം ഉണ്ടാവാനുള്ള സാധ്യത, അതാണ്. രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക. വാർത്താമാധ്യമ രംഗത്തുള്ള നമ്മുടെ എത്രയോ സുഹൃത്തുക്കളാണ്, അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവർക്കൊക്കെ അപമാനവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങളൊക്കെ വാർത്താമാധ്യമ രംഗത്തുള്ള കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വരാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾക്ക് വിരാമമിട്ടുകൊണ്ടായിരിക്കും ഈ ഒരു വാരത്തിൽ ശനീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുക. സമ്പത്തും ഒക്കെ വരും. നന്നായിട്ട് പെരുമാറാൻ സാധിക്കണം. കുടുംബക്കാരുടെ ഇടയിലൊക്കെ സംസാരം കൊണ്ട് അപകടം ഉണ്ടാവാനുള്ളൊരു യോഗഭാഗ്യം ഇല്ലേ? അത് പറയുമ്പോൾ ഇതൊക്കെ പഠിപ്പിക്കണോ, ഇതൊക്കെ കേൾക്കണോ, നമ്മൾക്കറിയില്ലെന്നാ. വാഗ്ദോഷം പറഞ്ഞിട്ടുള്ളൊരു ദോഷമുണ്ട്. മിക്കവാറും ഇവിടെ എത്തുന്ന ആൾക്കാരൊക്കെ മിക്ക വീട്ടിലും ഇതൊക്കെയാണ് കഥ. കാര്യം നിങ്ങൾക്ക് യൂട്യൂബ് കാണുമ്പോൾ പലതും എഴുതാനൊക്കെ തോന്നുമെങ്കിലും ഓരോ വീട്ടിനുള്ളിലുള്ള അവസ്ഥയും നമ്മളിത് ഒരു ജ്യോതിഷ്യറും കൂടിയാണ്. അപ്പോൾ ഓരോരാളുടെ കഥയും മനസ്സിലാവും. അതുകൊണ്ട് ഒരുപാട് കമൻറ്റൊന്നും എഴുതരുത് പറയാണ്, മനസ്സിലായില്ലേ? നമ്മളറിയില്ല. ഇവിടുന്ന് ഇവർ എത്തുമ്പം ഭാര്യ ഏതെങ്കിലും ജ്യോതിഷ്യറെ വിളിച്ചിട്ട് ചോദിക്കുമായിരിക്കും. അതാണ് നമ്മുടെ ലോകം. അതെങ്കിലും നിങ്ങൾ ചെറുപ്പക്കാരും എല്ലാവരും മനസ്സിലാക്കുക വെറുതെ പറയുമ്പോൾ. കാരണം എന്താ, ഇത് മനസ്സിനെ സംബന്ധിക്കുന്നതാണ് സുഹൃത്തുക്കളെ, അല്ലാതെ ഇത് നമുക്ക് വെറുതെ പറഞ്ഞതിനെ കൊണ്ട് ഉണ്ടാകുന്നതൊന്നുമല്ല. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലും മറ്റും ഒരു അസ്വസ്ഥതകൾക്ക് വിരാമമാണ്. ഒരു സ്വസ്ഥതയുള്ള കുടുംബജീവിതമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കുംഭക്കൂറുകാർക്ക്. അത് സ്വീകരിക്കാൻ സാധിക്കുക മനസ്സുകൊണ്ട്. ആത്മീയ കാര്യങ്ങളിലും സമയം ചെലവഴിക്കാനും തീർത്ഥയാത്രകൾക്കും മറ്റും ഉള്ളൊരു സാധ്യതയും കൂടി കുംഭക്കൂറുകാർക്കുണ്ട്. ഭവന നിർമ്മാണ ജോലികളിലും മറ്റും ദ്രുതഗതിയിലാവാനുള്ളൊരു യോഗഭാഗ്യമാണ്. അതെന്താ, അത് നാലാം ഭാവത്തിൽ അവിടെ ബുധനും ആദിത്യനും കൂടി നല്ലൊരു യോഗത്തെ കാണിച്ചു തരാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു വാരം അനുകൂലത്തിലാവും. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടും വാരാന്ത്യത്തിൽ. സാമ്പത്തിക ഭദ്രതയാണ് നിങ്ങളുടെ ഫലം. അത് രണ്ടിൽ സർവേശ്വരാണാം ധിഷണേസ്തു നിത്യം സാന്നിധ്യം അസ്മാത് വിഷയോനുകൂല. ഇങ്ങനൊരു പ്രമാണം നോക്കിയാൽ തന്നെ സർവേശ്വരകാരകം വ്യാഴൻ രണ്ടാമിടത്ത് സഞ്ചരിക്കുമ്പോൾ ഈ ധനവ സംബന്ധപ്പെട്ടിട്ടുള്ള ആഗമനം പറയുന്നതിൽ ഒരു തെറ്റും ജ്യോതിശാസ്ത്രത്തിൽ പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ കുടുംബജീവിതത്തിൽ കലഹങ്ങളും കാണുന്നു, തൊഴിലിന് അംഗീകാരം, ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം, ശനിയാഴ്ച വ്രതം എന്നിവ നടത്തുന്നത് കുംഭക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ്. അടുത്തത് മീനക്കൂറിൽ പെട്ടിട്ടുള്ള ആളാണ്. പൂരുട്ടാദി അരഭാഗം അവസാനത്തെ ഉത്രട്ടാദി രേവതി. ഈ കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വളരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു വാരാണ്. അതെന്താ, അത് പന്ത്രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ജന്മവ്യാഴത്തെ കൊണ്ട് അനുകൂലങ്ങളും, പന്ത്രണ്ടിലെ ശനി പ്രതികൂലം. പതിനൊന്നാം സുഹൃതക്ഷയത്തെ അവിടെ കാട്ടിത്തരാം. അവിടെ മൂലത്രികോണ രാശികളിൽ രണ്ടിനും രണ്ട് ഫലത്തെയാണല്ലോ ശനി പറയുക. രണ്ടാമിടത്ത് ശുക്രനാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ധനസംബന്ധപ്പെട്ടിട്ടും മറ്റുള്ള വ്യാഴത്തെ കൊണ്ടുള്ള ഒരു അനുകൂലം കൂടി ശുക്രൻ അനുകൂലത്തിൽ വന്നാൽ വരേണ്ടതാണ്. അപ്പോൾ പൂർവികമായിട്ടുള്ള ധാരാളം സ്വത്തുവകകളും ധനാഗമങ്ങളും ഈ മീനക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തർക്കങ്ങൾക്കും മറ്റും തർക്കങ്ങൾ പോലും പോലും അപ്രതീക്ഷിതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താവുന്നത് സാധിക്കും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ഒരുവിധം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെയും വിഷയങ്ങളെയും മറികടക്കാൻ രാഷ്ട്രീയ പ്രമുഖർക്ക് സാധിക്കും. അനുകൂലമായിട്ടുള്ള വാരം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നതമായിട്ടുള്ള വിജയം കാണാൻ വേണ്ടി സാധിക്കും. സർക്കാർ മേഖലകളിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. ആരോപണങ്ങളെ അതിജീവിച്ച് നീങ്ങുന്നതായിട്ട് ഈ മീനക്കൂറുകാർക്ക് സാധിക്കും. സാമ്പത്തികമായിട്ട് ഈ വാരാന്ത്യത്തിൽ അനുകൂലപ്പെട്ടിട്ടുള്ള സ്ഥിതിയാണ്. മതപരമായ ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കാനുള്ള യോഗഭാഗ്യമുണ്ട്. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത്, സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക്, ഭഗവതിക്ക് വിളക്ക് മാല എന്നിവ നടത്തുന്നതും വളരെയധികം നല്ലതാണ്. ഈ വാരത്തിലെ ദോഷശാന്തിയർത്ഥം കഴിഞ്ഞ ഇതാണ് ഈ ഒരു വാരത്തിലെ ഗ്രഹചാരവശാലുള്ള പെരിഗമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ ഈ ഒരു വാരത്തിലെ നമ്മുടെ നെറ്റ്വർക്ക് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന വാരഫലം. അതോടൊപ്പം നിങ്ങളെ ഒന്നറിയിക്കാൻ, കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ ഉണ്ടായില്ല. കൊല്ലത്തടുത്ത് പുലിയൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരു ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞാചാര്യനായി പങ്കെടുക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. ഇതൊരു സ്പോൺസേർഡ് പരിപാടി കൂടിയാണ്. ഇത് നെറ്റ്വർക്ക് ചാനലിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അവരത് നടത്തുന്ന ഒരു പരിപാടി തന്നെയാണ്. ഇന്നത് എത്രയോ പേരുടെ നല്ല നല്ല ആൾക്കാരുടെ നല്ല നല്ല അഭിപ്രായത്തിനും എത്രയോ പേരിവിടെ വന്നിട്ട് നമ്മളെ നേരിട്ട് സന്ദർശിക്കുന്നുണ്ട്. ഒരുപാട് പേര്
നല്ല നല്ല അഭിപ്രായങ്ങൾ. പിന്നെ ഇതൊരു യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങാൻ വിചാരിച്ചതാണ്. എൻ്റെ നല്ല മാധ്യമ സുഹൃത്തുക്കളും പിന്നെ ഇത് എൻ്റെ ഒരു നാടാണ് പയ്യന്നൂർ. ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അതിപ്പോൾ എല്ലാ നാട്ടിലും എല്ലാ കാലാവസ്ഥയിലും എല്ലാം മുളച്ചു വരാറില്ലല്ലോ അല്ലേ. കുറേ കുറേയധികം പ്രതിബന്ധങ്ങൾ കടന്നിട്ട് തന്നെയാണ് വന്നത്. അതുകൊണ്ട് സജ്ജനായിട്ടുള്ള എൻ്റെ നാട്ടുകാർ, ഞാൻ നിങ്ങളുടെ ഇടയിൽ എപ്പോഴും ഇതിൻ്റെ ഇടയിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് തന്നെ എനിക്കുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം നെറ്റ്വർക്ക് ചാനലിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള നമ്മുടെ ജ്യോതിഷാലയത്തിൻ്റെ പരിപാടി എന്ന് ചാനലിലെ അധികൃതരും എല്ലാവരും നമ്മളെ അറിയിക്കുന്നുണ്ട്. ആ സ്നേഹ ആദരവും നല്ലവരായിട്ടുള്ള നിങ്ങളിതിനെ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇതിനെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാവരുടെ കാലുകളിലും മനസ്സുകൊണ്ട് ഞാനിതാ നമസ്കരിക്കണം. മറ്റുള്ള വിമർശനങ്ങൾ എല്ലാവർക്കുള്ള ഒരു ഊർജമായിട്ട് അവർ നമുക്ക് വേണ്ടി അധ്വാനിക്കട്ടെ. നന്ദി, നമസ്കാരം. അതോടൊപ്പം ഭാഗവത സപ്താഹത്തിൻ്റെ കുറച്ച് കുറച്ച് പ്രഭാഷണ കീർത്തനാദികളൊക്കെ നമ്മുടെ പെരിഗമന ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാം. ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നോട്ടിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പരിപാടികളും മന്ത്രശാലയുമായി ബന്ധപ്പെട്ടുള്ള പൂജാധികാരികളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് അന്വേഷിക്കാനും നേരിട്ട് അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു സൗകര്യം കൂടി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം.